മലയാളി ദമ്പതിമാരെയും സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുന്നതിനായി കേരള പോലീസ് സംഘം ഇറ്റാനഗറിൽ എത്തുന്നുണ്ട്. കോട്ടയം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, സുഹൃത്ത് ആര്യ എന്നിവരുടെ മൃതദേഹമാണ് ഇറ്റാനഗറിലെ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോഴും ദുരൂഹമാണ്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നത്, അതിന്റെ ചുരുളഴിക്കാനാണോ പോലീസ് ശ്രമിക്കുന്നത്? വിവരങ്ങൾ അഭിലാഷ്, വട്ടിയൂർക്കാവ് എസ് എച്ച് യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുള്ളത്. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒട്ടനവധി ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഇവരുടെ ആത്മഹത്യ, ഇവർ ഈ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു, എന്തിന് അരുണാചൽ പ്രദേശിലേക്ക് പോയി? ആദ്യം കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് അസമിലേക്കും അവിടെ നിന്നാണ് ഇവർ അരുണാചൽ പ്രദേശിലേക്ക് എത്തുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട്, സോഷ്യൽ മീഡിയയിലെ ഒരു അക്കൗണ്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിലൂടെ മറ്റൊരു സംഘം ഇവരുമായി സംസാരിച്ചിരുന്നോ എന്ന കാര്യമാണ്, അതായത് ഇങ്ങനെ ഈ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ വലയിലേക്ക് നവീൻ ആദ്യം എത്തിപ്പെടുകയും മറ്റ് രണ്ട് യുവതികളെയും പിന്നീട് ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തോ എന്ന തരത്തിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ടെലിഗ്രാം അക്കൗണ്ടിൽ ആരാണ് ഉള്ളത്, അതിന്റെ പിന്നില് ആരൊക്കെയാണ്, ഈ കാര്യം പോലീസ് പരിശോധിക്കുന്നു. വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ചില സൂചനകൾ ഉണ്ടായിരുന്നു. സമീപകാലത്തായി പെൺകുട്ടികൾ അധികം ആരോടും സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ പെരുമാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇവരുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക രീതി ഇവർ ശരീരം മുറിക്കുകയായിരുന്നു എന്ന സംശയവും അവശേഷിക്കുന്നു. മൂന്നിടങ്ങളിലായാണ് മൃതദേഹം കണ്ടത്. ഒരേ മുറിയിൽ തന്നെയായിരുന്നു ഒരാളുടെ മൃതദേഹം കട്ടിലിലും മറ്റൊരു പെൺകുട്ടിയുടേത് തറയിലും ഈ യുവാവിന്റെ മൃതദേഹം കുളിമുറിയിലുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിലയ്ക്ക് എന്താണ് അവിടെ നടന്നത്? ഇവർ ഈ മരിക്കും മുൻപ്, ആത്മഹത്യക്ക് മുൻപ് മറ്റേതെങ്കിലും മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ആ മുറിയിൽ നടത്തിയിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വി വിനോദ് നൽകിയത്.